എല്ലാ കാലത്തും ഇങ്ങനെ ചാപ്പേടിയുടെ രീതിയിലാണല്ലോ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. ഇപ്പം ടി പി ചന്ദ്രശേഖരനെ പാർട്ടി ആലോചിച്ച് നേതൃത്വത്തിൻ്റെ ഇടപെടലോട് കൂടിയിട്ട് വകവരുത്തും. ആ കൊലപാതകത്തിൻ്റെ ഉത്തരവാദിത്വം ഇതുപോലെ ഒരു സമുദായത്തിൻ്റെ മൊത്തത്തിൽ മുകളിലായി ചാപ്പയടിക്കുവാൻ വേണ്ടിയിട്ട് നടത്തിയ ശ്രീ പിണറായി വിജയൻ്റെ നേരിട്ടുള്ള ശ്രമങ്ങൾ നമുക്കറിയില്ലേ? അന്നും ഏതെങ്കിലും പി ആർ ഏജൻസി എഴുതി കൊടുത്തതായിരുന്നോ? മുഖ്യമന്ത്രിക്ക് വേണ്ടി ഡബ് ചെയ്തതാണോ എന്ന് ഏതെങ്കിലും പി ആർ ഏജൻസി? അപ്പോൾ അതുകൊണ്ട് ഈ കേരളത്തിനകത്ത് ന്യൂനപക്ഷ സമൂഹങ്ങളോടുള്ള ഏറ്റവും വലിയ വേട്ട നടത്തുന്നത് ഏറ്റവും ശക്തമായ രീതിയിൽ ന്യൂനപക്ഷ വിരുദ്ധമായ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്നത് സി പി എം ആണ്. അതിൻ്റെ ഒടുവിൽ ഉദാഹരണമായിട്ടാണ് ഇപ്പോൾ ശ്രീ അൻവർ പറയുന്ന വിഷയങ്ങൾക്ക് അവർക്ക് രാഷ്ട്രീയമായി വിയോജിക്കാം. ഇപ്പം അൻവർ പറയുന്ന വിഷയങ്ങൾ അവർ രാഷ്ട്രീയമായി മറുപടി പറയട്ടെ. അതിനപ്പുറം ഒരു മതത്തിൻ്റെ ചാപ്പയിൽ അൻവറിനെ ചാപ്പ കുത്തുവാൻ ശ്രമിക്കുമ്പോൾ അത് ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ടല്ലോ. ജനങ്ങൾ അത്ര ബുദ്ധിശൂന്യരൊന്നും അല്ലല്ലോ. ജനങ്ങൾ ഇതെല്ലാം വിലയിരുത്തും. 8 വർഷം കടന്നൽ രാജയായി ആഘോഷിച്ച് നടന്നവരാണ് പെട്ടെന്ന് തീവ്രവാദ ചാപ്പ കുത്തുന്നത്. അപ്പോൾ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് പറയുമ്പോൾ ചാപ്പ കുത്തുക. ഇനി മലയോടൊപ്പം നിൽക്കുമ്പോൾ കടന്നൽ രാജ. ഇനി മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ ഇന്നലെ ഉദാഹരിക്കപ്പെട്ടിട്ടുള്ള കാരണമുണ്ടല്ലോ. മലപ്പുറം ജില്ലയിൽ സ്വർണ്ണക്കടത്ത്. അങ്ങനെയാണെങ്കിൽ കേന്ദ്ര ഇൻ്റലിജൻസ് ബ്യൂറോയുടെ 6 മാസങ്ങൾക്ക് മുൻപ് വന്നൊരു റിപ്പോർട്ടുണ്ടായിരുന്നു. കണ്ണൂർ വിമാനത്താവളം സൗത്ത് ഇന്ത്യയിലെ സ്വർണ്ണക്കടത്തിൻ്റെ ഗേറ്റ്വേ ആണ് എന്ന് പറഞ്ഞ് കേന്ദ്ര ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് കണ്ണൂർ ജില്ലയെ ചുറ്റിപ്പറ്റി ഒരു അന്വേഷണം ഉണ്ടാകാത്തത്? എന്തുകൊണ്ടാണ് കണ്ണൂർ ജില്ല പരാമർശിക്കപ്പെടാതെ പോകുന്നത്? കണ്ണൂർ ജില്ലയുടെ പ്രത്യേകത എന്താ? ജയിലിനകത്ത് കിടന്നുകൊണ്ട് സ്വർണം പൊട്ടിക്കാൻ കൊട്ടേഷൻ കൊടുത്തു എന്ന കേസ് നിലനിൽക്കുന്ന ജില്ലയല്ലേ കണ്ണൂർ ജില്ല? അപ്പോൾ കണ്ണൂർ ജില്ല ഇപ്പോൾ സ്വർണ്ണക്കടത്തിനെ ഉദാഹരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ കണ്ണൂർ ജില്ല എന്തുകൊണ്ടാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഉദാഹരിക്കാൻ തോന്നാതിരുന്നത്? തിരുവനന്തപുരത്ത് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടായി. അപ്പോൾ ഈ മലപ്പുറം ജില്ലയെ ഉദാഹരിക്കുന്ന ഒരു എയർപോർട്ട് കേന്ദ്രമാക്കിയാണ് എങ്കിൽ സൗത്ത് ഇന്ത്യയിലെ തന്നെ സ്വർണ്ണക്കടത്തിൻ്റെ ഗേറ്റ് വേ എന്നറിയപ്പെടുന്ന എയർപോർട്ടായി കണ്ണൂർ എയർപോർട്ട് മാറി. കണ്ണൂർ എയർപോർട്ട് ആരാണ് നിയന്ത്രിക്കുന്നത്? കണ്ണൂർ എയർപോർട്ടിലെ പ്രധാനപ്പെട്ട പദവികളിലിരിക്കുന്ന ആളുകളുടെ രക്ഷകർത്താക്കളെ പറ്റി നിങ്ങളൊരു സ്വതന്ത്രമായ അന്വേഷണം നടത്തി നോക്കൂ. പി ആർ ഏജൻസിയിലൂടെ പുട്ടിയിട്ട് വെളുപ്പിച്ച പല ബിംബങ്ങളും ഒറ്റയടിക്ക് തകർന്നു പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അവരെല്ലാം നിയന്ത്രിക്കുന്ന ഞാൻ ആരെയും ഉദ്ദേശിക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ പ്രത്യേകമായ അന്വേഷണം നടത്തിയാൽ മതി. കണ്ണൂർ എയർപോർട്ടിൽ ഭരണത്തിലിരിക്കുന്ന കണ്ണൂർ എയർപോർട്ടിൻ്റെ പ്രധാനപ്പെട്ട പദവികളിലിരിക്കുന്ന ആളുകൾ അവരുടെയൊക്കെ രക്ഷകർത്താക്കൾ എന്താണ് ചെയ്യുന്നത്? അവർ കേരള രാഷ്ട്രീയത്തിൽ അറിയപ്പെടുന്നവരാണോ? ആ ആളുകൾക്ക് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ പങ്കുണ്ടോ? എന്നൊരു അന്വേഷണം നടത്തട്ടെ.